മൈ ഗാർഡൻ ടെയിൽസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്നത്തെ എപ്പിസോഡില് എല്ലാവർക്കും അറിയാവുന്ന ഒരു പ്ലാനിനെ കുറിച്ചാണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ഇതിനെ കുറിച്ച് കൂടുതൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരേണ്ട കാര്യമില്ലാന്ന് എനിക്ക് തോന്നുന്നു. എന്നാലും കുറച്ച് കാര്യങ്ങളൊന്ന് പറയാന്ന് വെച്ചാണ്. ഇപ്പൊ എന്റെ വീട്ടില് പ്ലാന്റുകൾ ഉണ്ടോ? ഇതിന് പ്രത്യേകിച്ച് പോട്ടിമിക്സിനൊന്നും ആവശ്യമില്ല. ചുമ്മാ കൊണ്ടിട്ടാൽ അവിടെ കിളിച്ച് വരുന്ന ഒരു തരം പ്ലാന്റാണ്. അത് നമുക്ക് ചില വീഡിയോയിലൊക്കെ കാണാം. ഇത് മതിലയിൽ വരെ ഇങ്ങനെ ആർത്ത് കയറുന്ന നല്ല ഭംഗിയായിട്ട് ഒരു ഫെൻസ് പോലെ ആവും. ആ ഒരു ടൈപ്പ് പ്ലാന്റ് ആണ്. അപ്പൊ അതിനെ കുറിച്ച് ഞാൻ പ്രൊപ്പഗേഷന്റെ കാര്യം പ്രത്യേകിച്ച് പറഞ്ഞില്ല. കാരണം എനിക്ക് തോന്നുന്നു എല്ലാവർക്കും തന്നെ അറിയാവുന്ന ഒരു കാര്യമാണ് എങ്ങനെയാണ് ഇത് പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കുന്നത്. പിന്നെ പറയാനുള്ള കുറച്ച് കാര്യങ്ങൾ എന്ന് വെച്ചാൽ വാട്ടറിങ്ങിന്റെ കാര്യമാണ്. വാട്ടറിങ് അധികം അങ്ങനെ വെള്ളം ഒത്തിരി അങ്ങോട്ട് ഇതിനകത്തേക്ക് കോരി ഒഴിച്ച് അത് ചീഞ്ഞു പോകും കേട്ടോ. ഒത്തിരി അങ്ങോട്ട് കോരി ഒഴിച്ച് കഴിഞ്ഞാൽ അത് നാശാക്കണ്ട. അപ്പം ചുമ്മാ സ്പ്രേ ചെയ്ത് വിട്ടാൽ മതി. മറ്റേ ഞാൻ ടട്ടിൽ വൈൻ്റെ ഒരു വീഡിയോക്ക് അത് ഞാൻ പറഞ്ഞായിരുന്നു. ആ ടട്ടിൽ വൈൻ്റെ ഓരോ തണ്ടയിലും ഇങ്ങനെ വേര് ഉള്ള കാര്യം എന്ന് പറഞ്ഞ പോലെ തന്നെ ഇതിനും നോക്കിയാൽ കാണാം ഇഷ്ടംപോലെ വേരുകളുണ്ട്. അപ്പൊ ഈ വേരുകള് മതി ശരിക്കും പറഞ്ഞു തന്നെ വളരാനായിട്ട്. ഇതിങ്ങനെ ഹാങ് ചെയ്ത് ഇങ്ങനെ താഴ്ത്തോട്ട് ഇങ്ങനെ കിടക്കും. അപ്പൊ അതാണ് ഇതിന്റെ പ്രത്യേകത. ചുമ്മാ സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. അപ്പൊ ഞാൻ മുമ്പേ പറഞ്ഞല്ലോ പോട്ടിമിക്സ് അത്ര വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമല്ല. ചുമ്മാ മണ്ണിട്ടാലും കിളുത്ത് വരുമെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. പക്ഷെ ഞാനിതിപ്പോ ഇത് വളർത്തിയെടുത്തേക്കുന്നതെന്ന് വെച്ചാൽ ഞാൻ എന്നും ചെയ്യുന്ന പോലെ തന്നെ സാധാരണ മണ്ണും ചാണകപ്പൊടിയും കൂടെ ചേർത്ത ഒരു മിശ്രിതത്തിലാണ് ഞാനിത് വളർത്തിയെടുത്തേക്കുന്നത്. പിന്നെ അല്ലാതെ റെഗുലർ ആയിട്ട് ഇങ്ങനെ ഒരു വളങ്ങളോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും തന്നെ ഞാൻ ചെയ്യുന്നില്ല. ജസ്റ്റ് വാട്ടർ മാത്രം. പിന്നെ വർഷത്തിൽ ഒരിക്കലും വേണമെങ്കിൽ NPK വളം സ്പ്രേ ചെയ്ത് കൊടുക്കാം. ഇലയിൽ തളിക്കുന്ന വളങ്ങൾ കിട്ടും, അവൈലബിൾ ആണ്. അപ്പൊ അത് സ്പ്രേ ചെയ്ത് കൊടുക്കുവാണെങ്കിൽ ഒരു ഭംഗിയായിട്ട് നിൽക്കും, അത്രേ ഉള്ളൂ. അല്ലാതെ വേറെ പ്രത്യേകിച്ച് അങ്ങനെ കെയറിങ്ങിന്റെ ആവശ്യമില്ല. അത് അങ്ങനെ അങ്ങോട്ട് വളർന്നു വന്നോളും. പിന്നെ അത് ഈ കാണുന്നത് കണ്ടോ, ഇതൊക്കെ ഒത്തിരി വെള്ളം മഴയായതുകൊണ്ടാണ്, മഴക്കാലം ആയതുകൊണ്ടാണ് ഇതിപ്പോ ഇങ്ങനെ കുറച്ച് മഴ നനഞ്ഞായിരുന്നു ഇതിങ്ങനെ ചീഞ്ഞു പോകുന്നത്. ഈ ഒരു ഒറ്റ പ്രശ്നം മാത്രമേ ഉള്ളൂ ഈ പ്ലാന്റിന്. അല്ലോ വെള്ളം കൂടിയിട്ടാം, അതുകൊണ്ടാണ് പറഞ്ഞത് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. മഴക്കാലം വരുമ്പോൾ പറ്റുമെങ്കിൽ ഇത് അകത്തോട്ട് മാറ്റി വെക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, ഈ പ്ലാന്റ് ഇൻഡോർ ആണോ ഔട്ട്ഡോർ ആയിട്ട് വളർത്തുന്നതാണോ എന്നുള്ളതാണ്. രണ്ട് രീതിയിലും വളർത്താം. ഇപ്പം സ്ഥലം കുറവുള്ള ആൾക്കാർക്കൊക്കെ ആണെങ്കിൽ വേണമെങ്കിൽ ഇത് വീടിനകത്ത് വളർത്താം. ഒത്തിരി കെയറിങ്ങിൻ്റെ ആവശ്യമില്ല. ജസ്റ്റ് പറഞ്ഞ പോലെ തന്നെ വെള്ളം സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി, അത്രേ ഉള്ളൂ. ദോഷങ്ങളും വലിയ കാര്യമില്ല. നല്ലൊരു പ്ലാന്റ് ആണ്. നല്ല ഒരു വയലറ്റ് കളറാണ്. പിന്നെ ശ്രദ്ധിക്കാനുള്ള കാര്യം എന്ന് വെച്ചാൽ, വെയിൽ ഒത്തിരി അടിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ ഇല ശ്രദ്ധിച്ച് കാണാം. ഇതിൻ്റെ ആ ഒരു ലൈൻ ഒക്കെ അങ്ങോട്ട് മാഞ്ഞു പോയിട്ട് ജസ്റ്റ് വയലറ്റ് കളർ മാത്രമാവും. ആ ലൈനിൻ്റെ ആ ഒരു ഷെയ്ഡ് അങ്ങോട്ട് കുറച്ച് കുറഞ്ഞു കിട്ടും. മൊത്തം വയലറ്റ് കളറാണ്. അത് നല്ലതുമാണ്. എന്നാൽ പക്ഷേ ഇതിൻ്റെ ഒറിജിനൽ പ്ലാൻ എങ്ങനെയാണെന്ന് വെച്ചാൽ, ആക്ച്വലി ഇത് ഇതാണ് ഇതിൻ്റെ ഒറിജിനൽ കളർ. ഉണ്ടോ, ഇങ്ങനെ നിൽക്കുന്നതാണ് പ്ലാന്റ് നല്ലത്. അതുകൊണ്ട് അധികം വെയിലടിക്കേണ്ട, നട്ടുച്ചയ്ക്കുള്ള വെയിലൊന്നും കൊള്ളിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. അപ്പം ഇഞ്ച് പ്ലാന്റ് എന്തുകൊണ്ടാണ്, ഇപ്പം എല്ലാവർക്കും അറിയാം ഇത് ഇഞ്ച് പ്ലാന്റ് ആണെന്നുള്ള കാര്യം അറിയുമെന്നൊക്കെ അറിയത്തില്ല. പക്ഷേ എല്ലാവർക്കും അറിയാം എന്തുകൊണ്ട് ഇഞ്ച് പ്ലാന്റ് എന്ന് പേര് വരാൻ കാരണം, അതൊരു ക്വസ്റ്റ്യൻ ആണ്. അതിനെ കുറിച്ച് പറയുവാണെങ്കിൽ, ഇതിന് ഈ ഒരു ഇഞ്ച് ഒരു വളരെ ഒരു ഇഞ്ച് പീസ് ഓഫ് പ്ലാന്റ് ഇത്രയും പ്ലാന്റ് മതി ശരിക്കും പറഞ്ഞത് വളർന്നു വരാനായിട്ട്. ഒരു ഇഞ്ച് മതി. അതൊരു കാരണമാണ് ഇതിന് എന്തുകൊണ്ട് ഇഞ്ച് പ്ലാൻ എന്ന് പറയാൻ കാര്യം. പിന്നെ ഒരു കാര്യം കൂടി ഉണ്ട് എന്തുകൊണ്ട് ഇഞ്ച് പ്ലാൻ എന്ന് പറയാനായിട്ട്. ഇത് ഒരാഴ്ചയിൽ ഒരു ഇഞ്ചോളം വളരുമെന്നാണ് പറയുന്നത്. ഒരാഴ്ചയിൽ ഒരു ഇഞ്ചോളം, അത്ര ഫാസ്റ്റായിട്ട് വളരുന്ന ഒരു പ്ലാന്റാണ്. അപ്പൊ ചുമ്മാ കൊണ്ട് ഇട്ട് കൊടുത്താൽ മതി. എവിടെയെങ്കിലും ഒന്ന് ഇപ്പം ചുമ്മാ മുറ്റത്ത് വളർത്തണമെങ്കിൽ അങ്ങനെയാവാം, അതല്ലെങ്കിൽ ചട്ടിയിലിടണമെങ്കിൽ അങ്ങനെയാവാം, ഹാങ്ങിങ് ആക്കി ഇടണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇപ്പം മധുരയിലൊക്കെ സൈഡിലൊക്കെ വെച്ച് കൊടുക്കണം, മധുരയിലേക്ക് കയറി പിടിച്ചോ. അപ്പൊ അങ്ങനെയുള്ള പ്രത്യേകത ഉണ്ട് ഈ പ്ലാനിന്. സോ അതാണ് ഇപ്പൊ ഇഞ്ച് പ്ലാന്റിന്റെ കാര്യം ഞാൻ പറഞ്ഞത്. ഇപ്പൊ ഇഞ്ച് പ്ലാന്റ് പറയാൻ രണ്ട് കാര്യം. ഒന്ന്, ഒരു ഇഞ്ച് പീസ് പ്ലാന്റ് മതി ഇത് വളരാനായിട്ട്, പിടിക്കാനായിട്ട്. അതുപോലെ തന്നെ ഒരു ഇഞ്ച് ഒരാഴ്ചയിൽ വളരും. ഈ രണ്ട് കാരണം കൊണ്ടാണ് ഇതിന് ഇഞ്ച് പ്ലാൻ എന്ന് പേര് വരാൻ കാരണം. പിന്നെ വേറെ കുറെ പേരുകൾ ഇന്ന് പറയുന്നുണ്ട്. അത് വായിക്കൊള്ളാൻ കുറച്ച് ബുദ്ധിമുട്ടായതുകൊണ്ട് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഇട്ട് തരാം എങ്ങനെയാണെന്നുള്ളത്. കുറച്ച് പുതിയ പുതിയ പേരുകളുണ്ട് ഈ പ്ലാന്റിന്. പിന്നെ ഇതിന്റെ വെറൈറ്റീസ്,
ഇത് ഞാൻ കണ്ടേക്കുന്നത് ഒരു അഞ്ചാറ് വെറൈറ്റി ടൈപ്പ് പ്ലാന്റ് ഞാൻ കണ്ടിട്ടുണ്ട്. എനിക്കിപ്പോൾ ആകെ ഉള്ളത് ഒന്ന് ഈ വയലറ്റ് കളർ വിത്ത് ഈ ഒരു ലൈൻ ഷെയ്ഡുള്ള ടൈപ്പ് പ്ലാന്റും, പിന്നെ ഇതൊരെണ്ണം പച്ച, പച്ചയിൽ വൈറ്റ് ലൈനാണ് കേട്ടോ. ഇതിൻ്റെ പല വെറൈറ്റി പ്ലാന്റുകളുണ്ട്, ഇപ്പം എൻ്റെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള ഈ രണ്ടെണ്ണേ ഉള്ളൂ. ഇത് ആദ്യം പിടിച്ചു വരാൻ കുറച്ച് പാടായിരുന്നു, പക്ഷേ ഇപ്പം അത് ആർക്കും ഒന്ന് നല്ല ഭംഗിയായിട്ട് വരുന്നു. ഇപ്പം ഇല കണ്ടാത്തന്നെ അറിയാം നമുക്ക് ഈ രണ്ട് ഇലയും നമുക്ക് കമ്പയർ ചെയ്ത് നോക്കിയാൽ കാണാം കേട്ടോ വ്യത്യാസം കണ്ടോ. വലിയ ഇലയാണ്, ഇതിൽ പൊട്ടിമിക്സ് ആയിട്ട് ഞാൻ പ്രത്യേകിച്ച് അഡീഷണൽ ആയിട്ടൊന്നും ചേർത്തിട്ടില്ല. ആകെ ഉള്ളത് മണ്ണും പിന്നെ ചാണകപ്പൊടിയും പിന്നെ കുറച്ച് ചകിരിച്ചോറും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് നനവ് നിൽക്കാനായിട്ട്. ഈ ഒരു നനവ് നിൽക്കുന്ന കാര്യം പറഞ്ഞിട്ടാണ് ഈ ഒരു പ്ലാന്റിന് കുറച്ച് ഈർപ്പം നിൽക്കുന്ന എപ്പോഴും നല്ലതാട്ടോ. പെട്ടെന്ന് ഡ്രൈ ആവാനും ചാൻസ് ഉണ്ട്, എന്നാൽ ഈർപ്പം കൂടിയാലും പ്രശ്നമാണ്. അങ്ങനെ ഒരു കുഴപ്പമുണ്ട് ഈ പ്ലാന്റിന്. സോ അതാണ് ഇതിൻ്റെ കെയറിങ്. പിന്നെ ഇത് ഇങ്ങനെ ലെങ്തി ആയിട്ട് വളർത്തണമെങ്കിൽ അങ്ങനെയാവാം, അതല്ല ഇത് ഭയങ്കര ബുഷി ആയിട്ട് വളർത്തണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അപ്പം ഇതിങ്ങനെ ക്രോപ്പ് ചെയ്ത് നിർത്തിയാൽ മതി. ഇതിൽ ക്രോപ്പ് ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഈ ഒരിലയുടെ തൊട്ട് മേളിൽ വെച്ച് കട്ട് ചെയ്യണം. അതായത് ഇപ്പം ഇങ്ങനെ കിടക്കുകയാണെങ്കിൽ ഇവിടെ വെച്ച് കട്ട് ചെയ്യണം. ഇവിടെ വെച്ച് കട്ട് ചെയ്ത് കഴിയുമ്പം ഈ ഇലയുടെ ഈ മുകളത്തിൻ്റെ ഈ ഭാഗത്തു നിന്ന് രണ്ടെണ്ണമായിട്ട്, ഇപ്പം ഇത് കൊടുത്ത് വന്നിരുന്നത് എന്ന് പറഞ്ഞാൽ രണ്ടെണ്ണമായിട്ട് ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് വരും. അപ്പം അങ്ങനെയാണത് പല പല ബ്രാഞ്ചസ് ആയിട്ട് വന്നിട്ട് അങ്ങനെയാണത് ബുഷിയാവുന്നത്. അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി, ഒരു പീസും കളയണ്ട, എവിടെ വീഴുന്നോ അവിടെ അത് കെടുത്ത് വരും. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. മിക്കവാറും തന്നെ എൻ്റെ എല്ലാ വീഡിയോയ്ക്കകത്തും ശ്രദ്ധിച്ചാൽ കാണാം പ്ലാന്റിൻ്റെ നെഗറ്റീവ് കാര്യങ്ങളും കൂടി ഞാൻ പറയുന്നുണ്ട്. ഇതിന് പോയിസണസ് ആണോ എന്നുള്ള കാര്യം എല്ലാവർക്കും ഡൗട്ട് ഉണ്ടാവും. പോയിസണസ് ആണോ എന്ന് ചോദിച്ചാൽ അല്ലെന്ന് വേണേൽ പറയാം, പക്ഷേ ഇതിൽ ചെറിയൊരു ഇതിങ്ങനെ ക്രോപ്പ് ചെയ്തെടുക്കുകയാണെങ്കിൽ ഒരു ചെറിയൊരു ഒരു ലിക്വിഡ് കാണാം. ആ ലിക്വിഡ് ചെറിയ ആൾക്കാർക്ക് അലർജി ഉണ്ടാക്കുന്നതായിട്ട് പറയുന്നുണ്ട്. സാപ്പ് എന്നാ പറയുന്ന പേര് കേട്ടോ ആ ഒരു ലിക്വിഡ്, ഒരു ചെറിയ സ്റ്റിക്കി ആയിട്ടുള്ള ഒരു സംഭവം. അത് കൈ വീണ് കഴിഞ്ഞാൽ ചില ആൾക്കാർക്ക് അലർജി ഉണ്ടാവാറുണ്ട്. പക്ഷെ നോർമലി ഒരു 95% നോക്കുവാണെങ്കിലും ഉണ്ടാവാറില്ല. അതർവൈസ് വളരെ ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റാണ്, ഈസി ആയിട്ട് പ്രൊപ്പഗേറ്റ് ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ പറ്റുന്ന ഒരു പ്ലാന്റാണ്. ഇത്രയേ ഉള്ളൂ ഇതിനെക്കുറിച്ച് പറയാനായിട്ടുള്ളൂ. അപ്പോൾ ഇഞ്ചി പ്ലാന്റിനെ കുറിച്ചുള്ള ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഒത്തിരി ഡീറ്റെയിൽ ആക്കിയില്ല ഞാൻ, കാരണം ഞാൻ പറഞ്ഞല്ലോ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഇതിന് അത്ര വലിയ കെയറിങ് കൊടുക്കേണ്ട ഒരു പ്ലാന്റ് അല്ല. പക്ഷേ തുടക്കക്കാരുണ്ടാവും, എല്ലാ ഇതിനെ കുറിച്ച് പ്ലാനിനെ കുറിച്ചുള്ള കാര്യങ്ങൾ അറിയത്തില്ലാത്ത ആൾക്കാരുണ്ടാവും. ഇത് വളർത്തിയ നല്ല ഭംഗിയുള്ള പ്ലാന്റാണ് ഇത്. എന്നോട് ഇവിടെ വന്ന് ചോദിച്ചിട്ടുണ്ട് പല ആൾക്കാർ ഈ പ്ലാന്റ് പിടിക്കുന്നില്ല എന്നോട് പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല ഇത് കിട്ടാൻ പാടാണെന്നൊക്കെ ഒന്ന് രണ്ട് പേര് ഇവിടെ അടുത്തുള്ള ആൾക്കാർ തന്നെ എന്നോട് വന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അതിന്റെ ബേസിലാണ് ഞാൻ ഇപ്പോൾ ഈ വീഡിയോ ഇടുന്നത്. അത്രയേ ഉള്ളൂ. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതുകൂടാതെ ഞാൻ ഇനിയും പുതിയ പുതിയ വീഡിയോസ് വരുന്നുണ്ട്. അതുപോലെ പ്ലാന്റ് ഹണ്ടിങ് വീഡിയോസ് ഒക്കെ ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. പിന്നെ ചില നേഴ്സറീസ് ഒക്കെ പോയി അവിടുത്തെ ചെടികളൊക്കെ കാണിക്കാം. അങ്ങനെയുള്ള കുറച്ച് പ്ലാൻസ് ഒക്കെ ഉണ്ട് എൻ്റെ മനസ്സിൽ. അപ്പൊ അതൊക്കെ നിങ്ങൾക്ക് കാണണമെങ്കിൽ താഴെയുള്ള ബെൽ ബട്ടണും കൂടെ ഒന്ന് പ്രസ് ചെയ്യുവാണെങ്കിൽ പുതിയ പുതിയ വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. അപ്പൊ ഇതിന് പ്രത്യേക പോട്ടിമിക്സിന്റെ ആവശ്യമൊന്നുമില്ല, ചുമ്മാ മണ്ണിട്ടായാലും. അപ്പൊ ഈ പ്ലാന്റ് എല്ലാവർക്കും സുഖമായിരിക്കും. അപ്പൊ ഈ പ്ലാന്റ് എല്ലാവർക്കും അപ്പം താങ്ക്സ് ഫോർ വാച്ചിങ്, ബൈ.